കഴിഞ്ഞ ദിവസം ആപ്പിൾ തങ്ങളുടെ ഏറ്റവും പുതിയ സീരീസ് സ്മാർട്ട് ഫോണുകളായിട്ടുള്ള ആപ്പിൾ 16 സീരീസ് സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കി. ഇന്ത്യയിലെ ആപ്പിൾ പ്രേമികൾക്ക് സന്തോഷിക്കാനുള്ള ഒരു വകയുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഒരു പുതിയ സീരീസ് സ്മാർട്ട് ഫോണുകൾ ആപ്പിൾ പുറത്തിറക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ മോഡൽ ഫോണുകളെ അപേക്ഷിച്ച് വില കുറച്ചാണ് ഇത്തവണ ഇറക്കിയിരിക്കുന്നത്. പ്രോ മാക്സ് മോഡലുകൾക്ക് ഏകദേശം 15,000 രൂപയാണ് ഇത്തവണ ആപ്പിൾ തങ്ങളുടെ പുതിയ സീരീസിൽ വില കുറച്ചിരിക്കുന്നത്. നേരത്തെയൊക്കെ ആപ്പിൾ ഫോണുകൾ പുതിയ സീരീസ് പുറത്തിറക്കുമ്പോൾ മുൻ വർഷത്തെ സെയിം വിലയോ അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു 10,000 രൂപയൊക്കെ കൂട്ടിയാണ് പലപ്പോഴും പുതിയ സീരീസ് പുറത്തിറക്കുന്നത്. എന്നാൽ ഇത്തവണ ആദ്യമായിട്ട് ഈ പറഞ്ഞതുപോലെ 15,000 രൂപയോളം വില പുതിയ മോഡൽ ഫോണുകൾക്ക് ആപ്പിൾ കുറച്ചിരിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഇത്തവണ ആപ്പിൾ 16 സീരീസിനെ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയും നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ആപ്പിൾ പ്രേമികൾക്ക് സന്തോഷിക്കാനുള്ള വക നൽകിക്കൊണ്ടാണ് ആപ്പിൾ ഇത്തവണ 16 സീരീസിലെ ഫോണുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ആപ്പിളിന്റെ 16 സീരീസിലെ ഫോണുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നും അവയുടെ വിലയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നും പരിശോധിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 4 വ്യത്യസ്ത മോഡലുകളിലാണ് ആപ്പിൾ 16 സീരീസ് സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് നോൺ പ്രോ വിഭാഗത്തിൽ 16 പ്ലസ് എന്നീ മോഡലുകളും പ്രോ വിഭാഗത്തിൽ 16 പ്രോ 16 പ്രോ മാക്സ് എന്നീ ഫോണുകളുമാണ് ഇത്തവണയും പുറത്തിറക്കിയിരിക്കുന്നത്. നമ്മൾ നോൺ പ്രോ മോഡലുകളായിട്ടുള്ള 16 പ്ലസ് ഫോണുകൾ നോക്കുമ്പോൾ ആദ്യം തന്നെ കണ്ണിലെടുക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ക്യാമറ മോഡലിൽ വരുത്തിയിരിക്കുന്നതാണ്. അതായത് കഴിഞ്ഞ 15 സീരീസിൽ ഡയഗണലി ആയിരുന്നു ക്യാമറകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത്തവണ ആ ക്യാമറകൾ വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വിഷ്വലി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോൺ പ്രോ മോഡലുകളിലെ വ്യത്യാസം. ഇത് നേരത്തെ തന്നെ ആപ്പിളിന്റെ ചില പഴയ മോഡൽ ഫോണുകൾ ഇത്തരത്തിൽ വെർട്ടിക്കലി ആയിരുന്നു ക്യാമറകൾ അറേഞ്ച് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ഇത്തവണത്തെ 16 സീരീസിലെ നോൺ പ്രോ മോഡൽ ഫോണുകൾ കണ്ടാൽ ഒരുപക്ഷെ പഴയ ഏതെങ്കിലും മോഡലുകളല്ലേ എന്ന് കാണുന്നവർക്ക് തോന്നാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. ഡിസ്പ്ലേ സൈസിൽ നോൺ പ്രോ വിഭാഗത്തിൽ കഴിഞ്ഞ സീരീസിലെ സെയിം സൈസ് തന്നെയാണ്. അതായത് 16 ന് 6.1 16 പ്ലസിന് 6.7 ഇഞ്ചുമാണ് നിലനിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പല തവണകളായിട്ട് ആപ്പിൾ പ്രേമികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന നോൺ പ്രോ വിഭാഗത്തിലെ 60 ഹെഡ്സിന്റെ സാധാരണമായിട്ടുള്ള റിഫ്രഷ് റേറ്റ് ഇത്തവണയും അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. അതിനകത്ത് യാതൊരുവിധ ഇംപ്രൂവ്മെന്റും വരുത്തിയിട്ടില്ല എന്നുള്ളതും ഓർക്കേണ്ടതാണ്. എന്നാൽ ഡിസ്പ്ലേയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ സിറാമിക് ഷീൽഡ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മുൻകാല മോഡലുകളെ അപേക്ഷിച്ച് 50% ഹാർഡർ ആക്കിയിട്ടുണ്ട് ഇത്തവണ 16 സീരീസിലെ ഫോണുകളുടെ ഡിസ്പ്ലേ എന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. പ്രധാനമായിട്ടും 16 സീരീസിലെ നോൺ പ്രോ മോഡലിൽ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടിരുന്ന ആ ഒരു അലർട്ട് സ്ലൈഡറിനെ മാറ്റി കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോ മോഡലുകൾ കൊടുത്തിരുന്ന ആക്ഷൻ ബട്ടണിനെ ഇപ്പോൾ നോൺ പ്രോ വിഭാഗത്തിലേക്കും കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് ഇനി മുതൽ 16 പ്ലസിൽ അലർട്ട് സ്ലൈഡറിന് പകരം ആക്ഷൻ ബട്ടൺ തന്നെ കാണാമെന്ന് ചുരുക്കം. അതുപോലെ 16 സീരീസിലെ 4 ഫോണുകളിലും വരുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വെൽക്കം ചേഞ്ച് എന്ന് പറയുന്നത് ക്യാമറ കൺട്രോൾ ബട്ടണാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്തവണ 16 സീരീസിലെ 4 ഫോണുകളിലും ഒരു ഫിസിക്കൽ ബട്ടൺ കൂടി ആപ്പിൾ ആഡ് ചെയ്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. ക്യാമറ കൺട്രോൾ ബട്ടൺ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ക്യാമറയെ കൺട്രോൾ ചെയ്യാനാണ് ഈ ഒരു ബട്ടൺ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് ടച്ച് സെൻസിറ്റീവ് കൂടിയാണ്. അതായത് ഫോൺ ലോക്ക് മോഡിൽ ഇരിക്കുമ്പോൾ പോലും ഈ ഒരു ബട്ടണിലെ സിംഗിൾ പ്രസ്സിലൂടെ ക്യാമറ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ബട്ടൺ സിംഗിൾ പ്രസ് ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റും, ലോങ് പ്രസ് ചെയ്തുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ബട്ടണിനകത്ത് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയിലെ ഓരോ മോഡുകളും മാറ്റാൻ സാധിക്കും. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷനാലിറ്റി നൽകുന്ന ഒരു ഫിസിക്കൽ ബട്ടൺ കൂടി ഈ 4 ഫോണുകളിലും ഇത്തവണ 16 സീരീസിൽ ആപ്പിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു കുറവായിട്ട് ഞാൻ കാണുന്നത് ഈ ഒരു ക്യാമറ ബട്ടൺ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത് ലാൻഡ്സ്കേപ്പ് മോഡിൽ ഫോട്ടോകളും വീഡിയോകളും ഷൂട്ട് ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇന്ന് ഐഫോൺ ഉപയോഗിക്കുന്ന പലരും ഇപ്പോൾ പോർട്രേറ്റ് മോഡുകളിലാണ് ഫോട്ടോകളും വീഡിയോയും കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ എത്രത്തോളം ഉപയോഗപ്രദമാകും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസിലും നോൺ പ്രോ മോഡൽ ഫോണുകളിൽ ഒരു ഹൈക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ 15 സീരീസിലെ നോൺ പ്രോ മോഡൽ ഫോണുകളിൽ A16 ബയോണിക് ചിപ്സെറ്റ് ആയിരുന്നെങ്കിൽ ഇത്തവണ A18 ബയോണിക് ചിപ്സെറ്റ് ആണ് നൽകിയിരിക്കുന്നത്. 30%ത്തിലധികമുള്ള പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ആണ് ഇത്തവണ A16 സീരീസിലെ നോൺ പ്രോ മോഡൽ ഫോണുകളിൽ ആപ്പിൾ വരുത്തിയിരിക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ക്യാമറയുടെ ഒപ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 15 സീരീസിലെ അതേ രീതി തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അതായത് 48 MP പ്രൈമറി ക്യാമറയും 12 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും നൽകിയിരിക്കുന്നു നോൺ പ്രോ മോഡൽ ഫോണുകളിൽ. പക്ഷേ ഇത്തവണ വരുത്തിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന 12 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിലും ഓട്ടോ ഫോക്കസ് സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോണിനെ ഒബ്ജക്റ്റിന്റെ ഏറ്റവും അടുത്തേക്ക് കൊണ്ടുവന്ന് വേണമെങ്കിലും മാക്രോ ഫോട്ടോകളൊക്കെ എടുക്കാൻ സാധിക്കും. അതുപോലെ 12 MP സെൽഫി സെൻസറാണ് നോൺ പ്രോ മോഡൽ ഫോണുകളിലും നൽകിയിരിക്കുന്നത്. എടുത്തു പറയേണ്ടുന്ന ഒരു വെൽക്കം ചേഞ്ച് ആയി ആപ്പിൾ തവണ 16 സീരീസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആപ്പിൾ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്ന AI സംവിധാനങ്ങളാണ്. സത്യം പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ സാധാരണ വില കുറഞ്ഞ ഒരു ആൻഡ്രോയിഡ് ഫോണുകളിൽ പോലും ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുമാണ് ഇത്തവണ ആപ്പിൾ ഇന്റലിജൻസ് എന്ന പേരിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ഒക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സമ്മറൈസ് ചെയ്യുക, അതുപോലെ വിഷ്വൽ ഇന്റലിജൻസ് എന്നറിയപ്പെടുന്ന തരത്തിൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ഡോഗിനെ നമ്മൾ ആ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ഏത് സ്പീഷീസിലെ ഡോഗ് ആണെന്ന് മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇതൊക്കെ ഗൂഗിൾ ലെൻസിലൊക്കെ ചെയ്യാൻ സാധിക്കുന്ന സിമ്പിൾ കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊക്കെ ആപ്പിൾ ഇന്റലിജൻസ് എന്ന രീതിയിൽ ഇത്തവണ ഈ 4 മോഡൽ ഫോണുകളിലും ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നു. അടുത്തായിട്ട് ഇനി പറയാനുള്ളത് 16 പ്രോയും
16 പ്രോ മാക്സിനെ കുറിച്ചാണ്. ഇവിടെ ആദ്യമായിട്ട് പ്രോ സീരീസ് ഫോണുകളിൽ ആപ്പിൾ തങ്ങളുടെ ഫോണിന്റെ സ്ക്രീൻ സൈസ് വർദ്ധിപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. അതായത് ഇപ്പോൾ 16 പ്രോ വന്നിട്ട് 6.3 ഇഞ്ചും അതുപോലെ പ്രോ മാക്സ് വന്നിട്ട് 6.9 ഇഞ്ചുമാണ്. കഴിഞ്ഞ 15 പ്രോയേക്കാളും പ്രോ മാക്സിനേക്കാളും 0.2 ഇഞ്ച് സ്ക്രീൻ സൈസിന്റെ വർധനവ് ഇത്തവണ 16 സീരീസിലെ പ്രോ മോഡൽ ഫോണുകൾ വരുത്തിയിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. ഇവിടെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 120 Hz ഹയർ റിഫ്രഷ് റേറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി A17 പ്രോ ബയോണിക് ചിപ്സെറ്റ് മാറ്റി ഇത്തവണ A18 പ്രോ ബയോണിക് ചിപ്സെറ്റ് ആണ് പ്രോ മോഡൽ ഫോണുകളിൽ ആപ്പിൾ നൽകിയിരിക്കുന്നത്. ഇത്തവണ നമുക്ക് 16 പ്രോ മോഡൽ ഫോണുകളിൽ 4K റെസൊല്യൂഷൻ അതും 120 FPS നമുക്ക് ഷൂട്ട് ചെയ്യാമെന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ പ്രോ മോഡൽ ഫോണുകളിൽ പോലും 4K 60 FPS സപ്പോർട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തവണ 4K 120 FPS ഷൂട്ട് ചെയ്യാം. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്കറിയാം സാധാരണ ചില സിനിമകൾ പോലും ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാറുണ്ട്. അത്തരത്തിൽ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി 16 സീരീസിലെ പ്രോ മോഡൽ ഫോണുകൾ ഇഷ്ടപ്പെടും. കാരണം ഈ ഒരു 4K 120 FPS അപ്പോൾ ഒരു 120 FPS സപ്പോർട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ സ്ലോ മോഷൻ വീഡിയോകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്ത് എഡിറ്റിൽ സ്ലോ മോഷനിലേക്ക് കൺവെർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ക്യാമറയിൽ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞത് കഴിഞ്ഞ 15 പ്രോയിൽ 3x ടെലിഫോട്ടോയും 15 പ്രോ മാക്സിൽ 5x ടെലിഫോട്ടോയും ആയിരുന്നു നൽകിയിരുന്നത്. എന്നാൽ ഇത്തവണ 16 പ്രോയിലും പ്രോ മാക്സിലും ക്യാമറ ഐഡന്റിക്കൽ ആക്കിയിരിക്കുന്നു. രണ്ടിലും അതായത് 16 പ്രോയിലും 16 പ്രോ മാക്സിലും 5x ടെലിഫോട്ടോ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, 16 പ്രോയും 16 പ്രോ മാക്സും ക്യാമറയിൽ ഐഡന്റിറ്റി നിലനിർത്തുന്നു എന്നുള്ളത്. അതുപോലെ കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു വെൽക്കം ചേഞ്ച് എന്ന് പറയുന്നത് സാധാരണ വില കുറഞ്ഞ ആൻഡ്രോയിഡ് ഫോണുകൾ പോലും വീഡിയോകൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ച് വീഡിയോ പോസ് ചെയ്ത് പിന്നീട് റെസ്യൂം ചെയ്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഐഫോണിൽ ഇങ്ങനെ സാധ്യമായിരുന്നില്ല. ഇത്തവണ 16 സീരീസിലെ ഐഫോണുകളിൽ നമുക്ക് ആ ഒരു കാര്യം കൂടി ചെയ്യാൻ സാധിക്കും. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പോസ് ചെയ്യാനും പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് അത് റെസ്യൂം ചെയ്ത് ബാലൻസ് ഷൂട്ട് ചെയ്യാനും ഒക്കെ ഇനി 16 സീരീസിലെ ഫോണുകളിൽ സാധ്യമാണ്. ഒരിക്കലും ഐഫോൺ ലോഞ്ചിൽ തങ്ങളുടെ ബാറ്ററി കപ്പാസിറ്റി MAH ആപ്പിൾ അധികൃതർ പറയാറില്ല. ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല. പക്ഷേ ആപ്പിൾ അറിയിക്കുന്നത് ഇത്തവണയുള്ള 16 സീരീസിലെ ഫോണുകളിൽ ബാറ്ററി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും 30 വാട്ടിന്റെ വയേർഡ് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും അതുപോലെ 25 വാട്ടിന്റെ വയർലെസ് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുമാണ് പ്രോ മോഡലുകളിൽ ആപ്പിൾ നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെ ആപ്പിൾ ആരാധകർക്ക് ഏറ്റവും സന്തോഷിക്കാനുള്ള വക ഇതിന്റെ പ്രൈസിംഗിലാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രോ മോഡൽ ഫോണുകൾക്ക് 15,000 രൂപയുടെ വില കുറവാണ് ഇത്തവണ പുതിയ സീരീസിലേക്ക് വന്നപ്പോൾ ആപ്പിൾ വരുത്തിയിരിക്കുന്നത്. വില എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16 ഉം 16 പ്ലസും കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം പ്രൈസിലാണ്, വില കൂട്ടാതെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് ഐഫോൺ 16 വില എന്ന് പറയുന്നത് 79,900 രൂപയും റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ 80,000 എന്ന് പറയാം. 16 പ്ലസിന്റെ വില 89,900 രൂപയുമാണ്, റൗണ്ട് ചെയ്ത് 90,000 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് കഴിഞ്ഞ പ്രാവശ്യത്തെ 15 15 പ്ലസിൽ നിന്ന് വില വ്യത്യാസം വരുത്തിയിട്ടില്ല. എന്നാൽ പ്രോ മോഡൽ ഫോണുകളിൽ അതായത് 16 പ്രോയുടെ വില എന്ന് പറയുന്നത് 119,900 രൂപയാണ്, റൗണ്ട് ചെയ്ത് 120,000 രൂപ എന്ന് പറയാം. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ 15 പ്രോയുടെ വില എന്ന് പറയുന്നത് 134,900 രൂപയാണ്. കൃത്യമായിട്ടും 15,000 രൂപ 16 പ്രോയിലേക്ക് വന്നപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ 16 പ്രോ മാക്സിന്റെ വില എന്ന് പറയുന്നത് 144,900 രൂപയാണ്, റൗണ്ട് ചെയ്ത് 140,000 എന്ന് പറയാം. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ 15 പ്രോ മാക്സിന് 159,900 രൂപയാണ്, പ്രോ മാക്സിലും 15,000 രൂപയുടെ കുറവാണ് ഇത്തവണ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രോ മോഡൽ ഫോണുകൾക്ക് 15,000 രൂപയുടെ കുറവും നോൺ പ്രോ മോഡലുകൾക്ക് സെയിം വിലയുമാണ് കഴിഞ്ഞ വർഷത്തേതുമായി കമ്പയർ ചെയ്യുമ്പോൾ ആപ്പിൾ ഇത്തവണ വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത്തവണ പ്രോ മോഡൽ ഫോണുകൾ സെയിൽ കുറച്ച് കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വില കുറയ്ക്കാൻ ആപ്പിളിനെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് നേരത്തെ തന്നെ ആപ്പിളിന്റെ ചില പഴയ മോഡൽ ഫോണുകൾക്ക് കാര്യമായിട്ട് വില കുറച്ചിരുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് ഇമ്പോർട്ട് ഡ്യൂട്ടിയിലൊക്കെ വരുത്തിയ മാറ്റങ്ങളാണ് ഇത്തവണ ഈ ഒരു ഐഫോൺ സീരീസിലെ ഫോണുകൾക്ക് വില കുറയാനുള്ള കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയായാലും ഈ ഫോണുകളെ പറ്റി കൂടുതൽ പറയണമെങ്കിൽ ആ ഫോണുകൾ നമ്മുടെ കയ്യിലേക്ക് വരണം. ഞാൻ ഇത്തവണയും പറ്റുമെങ്കിൽ ഐഫോൺ 16 പ്രോ, ഞാൻ ഒരിക്കലും പ്രോ മാക്സ് വാങ്ങാറില്ല, ഒരിക്കലും അതിന്റെ സൈസ് എനിക്ക് സ്യൂട്ട് ആകാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന 15 പ്രോയാണ്. അതുപോലെ 16 പ്രോ വാങ്ങി നിങ്ങളെ പരിചയപ്പെടുത്തും. അതിന്റെ വീഡിയോ നിങ്ങളിലേക്ക് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ എത്താൻ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരാം.